അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുന്നു. മറ്റൊന്നും ഇല്ല, അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇല്ല. ഇവിടെ മൈക്രോഫോൺ ഓഫ് ഇല്ല. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മൈക്രോഫോൺ ഓഫ്. ബഹുമാന കേരയിൽ തകർക്കാൻ രൂപ 150 കോടി ഒരു ശീതീകരിച്ച മത്സ്യലോറിയിൽ അങ്ങ് ചേറ്റുവാ കടപ്പുറത്തെത്തി. അവിടെ നിന്ന് പൊട്ടിവീണ് ബാംഗ്ലൂരിലെത്തിയ അൻവർ സാറിന്റെ അപസർപ്പകം കേട്ട് തലയ്ക്ക് കയവച്ച നിയമസഭയിൽ ഇന്ന് മാസപ്പടിയിൽ മൈക്രോഫാക്കി മാത്യുക്കുഴൽനാടന്റെ വാക്കുവിലക്കാണ്. അന്ന് തന്നെയാണ് രണ്ട് വ്യവഹാരങ്ങൾ, രണ്ട് കോടതികൾ, ഒന്ന് കേരളത്തിലും ഒന്ന് കർണാടകയിലും. ആ ദുരൂഹ ഇടപാടിൽ CMRലും KSIDCയും കടന്ന് മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ കമ്പനിയിലേക്ക് SFIO എത്തുമ്പോൾ എന്ത് വില കൊടുത്തും ചെറുക്കലാണ് രണ്ടിന്റെയും ലക്ഷ്യം. ചെയ്യാത്ത പണിക്ക് എക്സാലോജിക്കിനും അതിന്റെ ഉടമയ്ക്കും കാശ് വാരി വീശിയത് ഉന്നത രാഷ്ട്രീയതാവിന്റെ പുത്രിയായതുകൊണ്ടാണെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നിട്ട് കാലങ്ങളായെങ്കിലും രൂപ 100 മുടക്കിയാൽ 1000 തിരിച്ചു പിടിക്കാൻ അറിയാവുന്ന ഒരു മുതലാളിയുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനം എന്ത് എന്നൊരു ചോദ്യം മാത്രം മാസങ്ങൾക്കിപ്പുറവും ഉത്തരമില്ല പ്രഹേളിക കേരളം കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്നതുകൊണ്ട് മാത്രം ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനിക്ക് വേണ്ടി CPMന്റെ സാക്ഷാൽ സെക്രട്ടേറിയറ്റ് വകയിൽ ഉണ്ടയില്ല വാർത്താക്കുറിപ്പ്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കയ്യിൽ ഒരു പേപ്പർ കെട്ടുമായി പേർത്തും പേർത്തും ആ കമ്പനിയുടെ PRO കണക്കെന്ന് വീറോടെ വാദിക്കുന്ന പരിഹാസ്യത. എങ്കിലും കർത്താവിയുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയി പറ്റിയ 1.25 കോടിക്കുള്ള സേവനമെന്ത് എന്ന മറുപടിയില്ലായ്മയിൽ നിന്നാണ്. അത് MS Office കെട്ടിപ്പൊക്കാനാണെന്നും ടാലിയുടെ കാല് പണിയാനാണെന്നും ഒക്കെയുള്ള പൊട്ടവാദങ്ങൾ പൊട്ടിപ്പൊടിഞ്ഞ് കാട്ടിൽ കയറുമെന്ന പേടിയിലാണ് വട്ടം കിടന്ന് അന്വേഷണം ചേർക്കാനുള്ള പെടാപ്പാട്. അത് സഖാവ് ബാലൻ പറയില്ലെങ്കിലും അത് എക്സാലോജിക്കിനറിയാം, KSIDCക്ക് അറിയാം. അതുകൊണ്ടാണ് കർണാടകയിൽ അരവിന്ദ് അത്താർ, കേരളത്തിൽ CS വൈദ്യനാഥൻ ചില്ലറക്കാരല്ല, ദശലക്ഷങ്ങൾ വിലയുള്ള പഞ്ചനക്ഷത്ര വക്കീലന്മാരാണ്. അന്ന് അയോധ്യ കേസിൽ സുപ്രീംകോടതിയിൽ രാംലല്ലയ്ക്ക് വേണ്ടിയടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട കേസുകളിൽ കോട്ടിട്ടയാളാണ് വൈദ്യനാഥൻ. ഓൺലൈനാണെങ്കിലും ഒറ്റ സിറ്റിംഗിന് 125,000 പറയുന്നുണ്ട് അഭിഭാഷക ഉപശാലകൾ. എല്ലാം കേന്ദ്രത്തിന്റെ മണ്ടക്കടിച്ചു. തുച്ഛമായി കിട്ടുന്ന ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ മനുഷ്യർ വിഷം കഴിച്ചും കഴുക്കോലിൽ കയറിട്ട് ചാവാൻ നിൽക്കുന്ന ഒരു മുടിഞ്ഞ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഇല്ലാത്ത പണിക്ക് വാങ്ങിയ പണത്തിന്റെ പരിഹാരക്കരയ്ക്ക് നക്ഷത്ര വക്കീലിന് പൂച്ചപറ്റ ഖജാനയിൽ നിന്നും കോടികൾ കൊടുക്കാനാണ് നീക്കമെങ്കിൽ CPMA സർക്കാരെ അത് കേരളത്തെ വെല്ലുവിളിക്കലാണ്, ജനത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പലാണ്, രാഷ്ട്രീയ വേട്ടയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്നും മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമെന്നും CPM വാദങ്ങൾ ഒന്നും അംഗീകരിക്കാം. പക്ഷേ അതിനു മുന്നേ വരണം. ചെയ്ത സേവനങ്ങൾ എണ്ണിപ്പറഞ്ഞൊരു കീറക്കടലാസെങ്കിലും എക്സാലോജിക്കിന്റെ ഒരു വാർത്താക്കുറിപ്പില്ലെങ്കിൽ ഇലക്ഷന് മുൻപ് രാഷ്ട്രീയ വേട്ട വിശദീകരിക്കാൻ വീട് കയറുന്നവരോട് സഖാക്കൾ ചോദിക്കണം. നേതാവേ, അതൊക്കെ ഇരിക്കട്ടെ, രഹസ്യമായെങ്കിലും ഞങ്ങളോട് പറ, എന്തിനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കർത്ത എന്ന കളങ്കിത മുതലാളി വക സൗജന്യ ശാപ്പാട്?